അൾട്രോൺ എന്ന ഒരു ദിവസം ഒരു മോഡേൺ സെർവറിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ സെർവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എഞ്ചിനീയറിംഗ് ലെവൽ ഓഫ് ഫിസിക്സ് മൈൻക്രാഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ബ്യൂട്ടിയും ഒരു ഗെയിം ചേഞ്ചിങ് ഗെയിമായിട്ട് മാറ്റാണ്. സാധാരണ മൈൻക്രാഫ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എനിക്കിതിനെ പറ്റി ഒരു ഐഡിയയിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സെർവറിൻ്റെ പേര് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നാണ്. ബി ബി വേറെ ഷോ ആയിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുകയാണെങ്കിൽ തികച്ചും ആദർശങ്ങൾ മാത്രം ചെയ്തു. നമസ്കാരം, നിങ്ങളിപ്പോ നിൽക്കുന്നത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സെർവറിലാണ്. ഞാനാണ് ബ്ലോക്ക് മാസ്റ്റർ. നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്, ആദ്യമേ പോയി നിങ്ങൾക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ ആദ്യത്തെ ബേസ് പണിയുക. നിങ്ങളുടെ സമയം ഇപ്പോൾ ആരംഭിക്കുന്നതാണ്. നിങ്ങളെ ഇപ്പോൾ രണ്ട് ടീമുകളായി തിരിച്ചുവിടുന്നതായിരിക്കും. നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് സാധനങ്ങൾ കളക്ട് ചെയ്ത് ബേസ് പണിയുക എന്നതായിരിക്കും. നിങ്ങളുടെ ടീമിനെ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നതാണ്. സെലക്ട് ചെയ്യുന്ന ടീമിനനുസരിച്ച് നിങ്ങൾ രണ്ട് സൈഡുകളിലായി മാറി നിൽക്കുക. ഒന്നാമത്തെ ടീം മാസ്ക്, ക്യുഫി, പിജിഎം, അൾട്രോ. നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നിങ്ങളുടെ അടുത്തായി ഒരു ചെസ്റ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവയിൽ വേണ്ടത് കളക്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി എടുത്തോണ്ട് പോകാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് പറഞ്ഞായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, ഫസ്റ്റ് അഡ്വാൻസ്മെന്റ്. പിക്കാക്സല്ലോ വേണോ? ആ വുഡം പിക്കാക്സാ. സ്വന്തമായിട്ട് ഉണ്ടാക്കണേ. പോടാ തിണ്ടി, പോടാ തിണ്ടി. നമ്മൾ ടീം വർക്ക് ആണ് കേട്ടോ. ടീം വർക്ക്, ടീം വർക്ക്. നിങ്ങൾ എവിടെ പോയി? നമുക്ക് ആ വെള്ളത്തിന്റെ വാട്ടർഫോളിന്റെ അവിടെ മീറ്റ് ചെയ്യാം. ആ മേളിൽ ഒരു വാട്ടർഫോൾ. എവിടെ എവിടെ? അത് പൊളിച്ചോ, കൈ പിടിച്ചോടാ. നമ്മുടെ ടീമിന് എന്താ പേരിടാ? ഒരെണ്ണം വെച്ചാ മതി, ഒരെണ്ണം വെച്ചാ മതി. പേര് പറഞ്ഞു, പേര് പറ. പേര് സജഷൻസ്. ടീം അയ്യോ, ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ചു, കുഴപ്പമൊന്നുമില്ല. റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പറ പറ ടീം. ഫോണിൽ പോയിട്ടോ? പിടിച്ചോ. ആർമർ ഉണ്ടാക്കണേനൊക്കെ മുമ്പ് അയൺ കുറെ സംഭവത്തിന് യൂസ് ചെയ്യണം. അത് വെറുതെ ആർമറും പിക്കറ്റ്സും ഒന്നും ഉണ്ടാക്കി കളയല്ല. എള്ള അയണൊക്കെ സേവ് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം. നന്നായി. ഞാൻ വേറെ സ്ഥലത്തെത്തി. അൾട്രോണെ നമ്മൾ മൈൻ ചെയ്ത് വേറെ സ്ഥലത്തെത്തിട്ട് നോക്കി. ആ നമ്മളിവിടെ ഉണ്ടല്ലേ കൊല്ലി. എല്ലാവർക്കും ഇങ്ങല്ലടാ ചാവല്ലേ. ഞാൻ ഫുൾ ബ്ലാക്കാ. ഓക്കെ, ബ്ലാക്ക് എന്ത് കിട്ടിയടാ? ടോസ് ആയിരിക്കുള്ളത്. ഏയ് ഞാനാ പോടാ. ഡിസൈറ്റ് 54 കിട്ടി. 53 എണ്ണം. വെയിറ്റ്, എന്നാ എനിക്ക് രണ്ടോന്നാണ് എക്സ്ട്രാ എടുക്കണം. 58 എണ്ണം. ഞാനൊരു സ്റ്റാക്ക് ആക്കിട്ടേ കാര്യുള്ളൂ. 64 സ്റ്റാക്ക് കഴിഞ്ഞു. നല്ല മത്സരബുദ്ധി. കണ്ടിന്യൂ. എന്റെ 65 അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇപ്പോഴേ മടുത്തു. ഒരു സ്റ്റാക്ക് 11 ഒരു സ്റ്റാക്ക് 5 ഇല്ല. ഞാൻ ജയിച്ചില്ലേ? വാ പോവാം, പോവാം. ശരി, ഇതെന്ത്? ഇതെങ്ങനെ?
അത് അലോയ് വെച്ചിട്ട് അത് കാണിച്ചുതരാം നിക്ക്. അങ്ങനെ ചെയ്യണോ? അങ്ങനെ ചെയ്യണ്ട, ഞാൻ പറഞ്ഞതാ, കാണിച്ചു തന്നതാ ജസ്റ്റ് നിങ്ങക്ക്. ഇതാണ് മിഷൻ, ഇതാണ് മിഷൻ. ഇനി ഇത് ഇതിന് പവർ നമ്മൾ കൊടുക്കണം. ഫ്യൂൽ ആണോ? ഫ്യൂല് ലെവർ ഒന്നും പറ്റില്ല. ഫ്യൂല് ഞാൻ എറിഞ്ഞെടുത്തിട്ടുണ്ട്. ലെവർ അല്ല, വേറൊരു സാധനം എടുക്ക്. ഫ്യൂല് മാറും. അതൊന്നും എടുത്ത് കൊടുത്ത മൊത്തം മുറിയും. ഞാൻ ഇങ്ങനെ പൊട്ടിക്കുമല്ലോ. അല്ല, മുകളിലത്തെ പൊട്ടിക്കണം. നിക്ക് എടാ എടാ എടാ, ഒരു ബ്ലോക്ക് താഴത്തെ പൊട്ടിക്ക, ഈ സാധനം വെക്കുക, ഈ സാധനം വെക്കുക, പൊട്ടിക്കുക. ഞാൻ കറക്കും, ഞാൻ കറക്കും. മൊത്തം പൊട്ടണ്ടതാണ്. എടാ നീ പൊട്ടിച്ചോ? ഞാൻ പൊട്ടിച്ചൊന്നുമില്ല. എടാ ഇത് സത്യം പറഞ്ഞാ മൊത്തത്തിൽ പൊട്ടണ്ടതാ. ഓന്നോ, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഹായ്, കറക്കാൻ പറ്റും. കറക്കണ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹൃദയം തകർന്നു ഗൈസ്. മരം ഇപ്പത്തേക്ക് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് മുറിക്കാൻ പറ്റില്ല. മരം മുറിക്ക, മരം മുറിക്ക, വീട് പണിയണ്ടേ? ആ ഇനി നമുക്ക് മറ്റേത് ഉണ്ടാക്കാം. ഞാനും കറങ്ങണം, ഞാനും കറങ്ങണം. കറക്കാം. ക്യുഫീടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നു ഗായ്സ്. ഇത്ര കേക്കുന്നുണ്ട് നമ്മള് പറയണതൊക്കെ. മാസ്റ്റർ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും. എല്ലാത്തിനും മെഷീൻ വേണോണോ നിനക്ക്? കുറച്ചൊക്കെ നീ ആരോഗ്യം ഉപയോഗിക്കടാ, കുറച്ചങ്ങോട്ട് കഴിയട്ടെ. നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകണ്ടാണ്. ഡയമണ്ട്സ് എന്തിന്? ഡയമണ്ട് ഒന്നും വേണ്ട. നിങ്ങൾ ഡയമണ്ട് ആർപ്പ് കണ്ടുപിടിക്കൂ. ആ എന്താ പറഞ്ഞു മാസ്റ്റർ? നോക്കി ഡയമണ്ട് ആർപ്പ് കണ്ടുപിടിക്കാം. ആരും അറിയാണ്ട് ഒറ്റയ്ക്ക് പോണെങ്കില് സാധനങ്ങളൊക്കെ എടുക്കാൻ. മാസ്റ്റർ ഒന്നും അറിയില്ല. മാസ്റ്റർ ഒന്നും അറിയേണ്ടത് തമാശക്ക് പറഞ്ഞ ഹാക്കെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എക്സ്റേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവർക്ക് തോന്നിയതാ. ഹാക്ക് എക്സ്റേ ഒക്കെ ഇവർക്ക് തോന്നിയതാ. ഇവിടെ രാവിലെ ഇടല്ലേ, രാവിലെ പോവും. താങ്കൾ ഉടനടി സ്പോണിലേക്ക് വരേണ്ടതാണ്. യെസ് മാസ്റ്റർ. എന്റെ അടുത്താണോ അത്? വേറെ കിഫി ഒന്നും ഇല്ലല്ലോ സാർ. സ്പോണിലേക്കാണോ? അപ്പൊ ശരി ഗൈസ്, ബൈ ബൈ. ഞാൻ എല്ലാം വാങ്ങിച്ചിട്ട് വരാം. കിഫി, താങ്കൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ അവിടെ ടീമിലുമായി പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. താങ്കൾക്ക് ഹാക്കുകൾ ഉപയോഗിക്കണമെന്നോ എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഒരു സംശയം എനിക്കില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഈ ഒരു സെർവറിന്റെ മാസ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ജിമ്മ പറഞ്ഞ പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് അവിടെ? താങ്കൾക്ക് ഹാക്കുകൾ വേണമെന്നും മറ്റേ മോഷണം നടത്തണമെന്നും? ഹാക്കോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ സെർവറിന് ചില നിയമങ്ങളുണ്ട്, അത് താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. അതെ. ഇനി ഈ സെർവറിന്റെ നിയമങ്ങൾക്കെതിരെ എന്തെങ്കിലും രീതിയിൽ സംസാരങ്ങളോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ താങ്കളെ ഈ സെർവറിൽ നിന്ന്
കൂടുതൽ അറിയിപ്പുകളില്ലാതെ പുറത്താക്കുന്നതായി അത് ഓർമ്മയിലിരിക്കട്ടെ. താങ്ക് യു. എങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ടീമിനടുത്തോട്ട് പോകാവുന്നതാണ്. ഓക്കെ ശരി എന്നാ ബൈ ബൈ ബൈ. മാസ്റ്റർ കൂൾ നമ്മുടെ ഹാക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു. കള്ളാണെങ്കിൽ മാസ്റ്റർ വീണ്ടും വിളിച്ചോട്ട് പറഞ്ഞേ ഇനി ഹാക്ക് യൂസ് ചെയ്ത തല്ലി പുറത്താക്കോന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഡയലോഗ്? ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ അടി കൊണ്ടു ബെഡ് വെച്ചാടാ കിഫി, അടി ബെഡ് വെക്കണം. നീ മേളി വെച്ച ഇതിന്റെ അകത്തേക്ക് കയറണേ. രണ്ട് റൂമ് ഇതെന്താ? എന്നാ കറക്റ്റ് ടൈമിംഗ് അല്ലേ? ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങൾ ആരെയും. നിങ്ങള് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിളിക്കും കേട്ടോ നോണ പറഞ്ഞു. നീ അങ്കാരം മാത്രം കുറവില്ല, എന്തൊക്കെ സംഭവിച്ചാലും മാസ്റ്റർ അടിപൊളിയായിട്ടോ. ഒന്ന് പോയി ഇടക്കിടക്കൊക്കെ ഒന്ന് കാണണം. പുള്ളി ഞാൻ സെറ്റാ, അതുകൊണ്ടായിരിക്കുമല്ലോ വിളിച്ചോണ്ട് ആദ്യം തന്നെ പറഞ്ഞു. പരന്നായണ് അതാ പ്ലേറ്റ് പരന്നായിരുന്നു. അതാ പറയാ, അത് അവർക്ക് എടുത്തോട്ടെ ക്രെഡിറ്റ്. എങ്ങനെയാ അൾട്രോണിക് മാജിക്കലി ബോക്സ് ഉണ്ടതണ? മാജിക് ബോക്സ് അത് ഈ അലോയ് എന്ന് പറഞ്ഞ സാധനം കയ്യിൽ അലോയ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓരോരുത്തർക്ക് ഓരോന്ന് തരാം, നശിപ്പിക്കരുത്. ചുരുങ്ങിയത് മറ്റേ പരന്നോ ഇത് അല്ല നിക്ക് അതിന് ക്ലിക്ക് മാസ്റ്റർ ഞാനും ഫ്രണ്ട്സ് ആയി. ഓ ഇതെങ്ങനെയാണ് ഇങ്ങനെയാക്കി? ഇത് കൊള്ളാലോ, കാണുന്നല്ലോ ഭംഗിയായില്ലേ. ഇത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ ഇടുന്നു. സ്ലാബ് ഇങ്ങനെ അടിക്കൂടാ, സ്ലാബ് അടിക്കോ. കണ്ട കഴിഞ്ഞില്ലേ വെച്ചില്ലേ? സ്റ്റോൺ സ്ലാബ് ആണ്, സോറിടാ, കോബിൾ സ്റ്റോൺ അല്ല. ഓ സ്റ്റോൺ സ്ലാബ് തന്നെ വേണം. മാറിക്ക അത് കോബിൾ സ്റ്റോൺ അല്ലടാ, മാറിക്ക ഞങ്ങൾ മനുഷ്യന്മാരെ സ്റ്റോൺ ആക്കണമെങ്കിൽ ഫർണസിൽ ഇടണം. ടോംസ് മാസ്റ്റർ 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 വരൂ മാസ്റ്റർ മാസ്റ്റർ ഞങ്ങളുടെ വീട് കാണും മാസ്റ്റർ, ഞങ്ങളുടെ മെക്കാനിസം കാണും മാസ്റ്റർ. ഞാൻ കുറച്ചു മുമ്പ് കണ്ട, എനിക്കിപ്പോ കാണാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ല. പുള്ളിനെ നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണ് പറഞ്ഞിട്ട്. ഫ്രണ്ട്സാണ്, പക്ഷെ ഇങ്ങനെ ഇടക്കിറക്കി കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് കുറയും. അതുകൊണ്ട് ഞാൻ ഇടക്കിറക്കി കയറാറില്ല വല്ലപ്പോഴും. ഞങ്ങളെ പണിയൊക്കെ തീർന്നു മാസ്റ്റർ, ഞങ്ങളുടെ വീട് ആയി മാസ്റ്റർ. ഞങ്ങള് വീണ്ടാത്ത ബെഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങള് നാലുപേരുടെ ബെഡ് ഇട്ടുണ്ട്. വേസ്റ്റോൺ വെച്ചു ഞങ്ങള്, എല്ലാ സാധനങ്ങളും ഇവിടെ കൊറേ ഗ്രാവൽ ഇട്ടിട്ടുണ്ട്, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മാസ്റ്റർ. മനോഹരം, നിങ്ങൾ നന്നായി തന്നെ ചെയ്തിരിക്കുന്നു. നിങ്ങൾ എത്രയും വേഗം സ്പൂണിലേക്ക് വരേണ്ടതാണ്. ഓക്കേ ഓക്കേ. ഞാനിപ്പോ പോയതേ ഉള്ളൂ, ഞാൻ പിന്നെയും വരണോ?
സ്വന്തം ഫുഡ് എടുത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, സംയമനം പാലിക്കേണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ ടാസ്കുകളുടെ വിലയിരുത്തൽ നടത്തുകയാണ്. ടാസ്ക് ആദ്യമായി പൂർത്തിയാക്കി എന്നെ അറിയിച്ചത് ടീം എ ആണ്. മാസ്റ്ററിനോട് പറയണം മിസ്റ്റർ. നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് തീർത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ നിങ്ങൾ മാസ്റ്ററിനെ അറിയിക്കേണ്ടതായിരുന്നു. മാസ്റ്ററിന്റെ നമ്പർ തന്നില്ല വിളിക്കാൻ. വിളിക്കുന്നാലും വിളിച്ചോട്ടോ ഗെയിമർ ബോയ്. ഗെയിമർ ബോയ്, ഈ ഗെയിമിന് ചില നിയമങ്ങളുണ്ട്. ഇവിടെ ഞാനാണ് മാസ്റ്റർ, അതുകൊണ്ട് അതിന്റേതായ റെസ്പെക്ട് എനിക്ക് തരണമെന്ന്. നിങ്ങൾ ജയിച്ചത് ആദ്യം.